റിക്വസ്റ്റഡ് വീഡിയോ ഐറ്റം ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ അതിന് കുറെ കമന്റ് പിന്നെ വന്നിട്ടുള്ളത് എന്താ ഫ്രണ്ട്സ്, ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കാണിക്കാനായിട്ട് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചില സാധനങ്ങൾ വേറെ കടീസൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ അൺബോക്സിംഗ് ബാക്ക് ടു സ്കൂളിന്റെ ഹോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണ്. അപ്പൊ നേരെ വീഡിയോ വേറൊരു വീഡിയോ കിട്ടും നമ്മൾക്ക് സ്കൂൾ പ്രിപ്പറേഷൻ അതില് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാഗ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സ്, സ്കൈ ബാഗ് ആണ്. ഇതിന് കുറെ ബ്ലൂ പ്രിന്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് 2000 ആണ്. പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ടാണ് ഫ്രണ്ട്സ് കിട്ടിയത്. അപ്പൊ 1600 ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത്. എനിക്ക് അത്യാവശ്യത്തിന് നല്ല ഇഷ്ടമായി. ഇതിന് എത്ര കള്ളി ഉണ്ട് നോക്കാം ഫ്രണ്ട്സ്. ആന്തിന് നമുക്ക് ഇതാ ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനത്തെ ഒരു കള്ളി ഉണ്ട് കണ്ടോ. പൗച്ച് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ കള്ളി എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഇങ്ങനത്തെയാണ്. ഇതിന്റെ ബുക്ക് എല്ലാം കൊണ്ടുപോകും ഫ്രണ്ട്സ്. ഈ കളേഴ്സ് മൊത്തം കൊണ്ടോ, ബുക്ക് ഒന്നും കൊണ്ടോലേ, ബുക്ക് പാകും ഞാൻ, കളേഴ്സ് ഒന്നും അങ്ങനത്തെ ഒന്നും കൊണ്ടുപോലെ. പിന്നെ ഫ്രണ്ട്സ് ഇതാണ്. പിന്നെ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ ബാഗ് എന്ന് പറഞ്ഞ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ബോട്ടിൽ കാണിച്ചു തരാം. ഇത് ഒരു ബ്ലാക്ക് ബോട്ടിൽ ആണ്, പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് കണ്ടു 120 ആണ് ഫ്രണ്ട്സ്. വെള്ളം കുടിക്കാനാണല്ലേ നിങ്ങളൊന്നും, താങ്കളൊന്നും വെള്ളം പോയി കൊണ്ടുപോയി, നമുക്ക് വെള്ളം ആവശ്യമില്ല. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല ഭംഗി കാണാം. ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കും ഫ്രണ്ട്സ്. അതാണ് നമ്മുടെ തന്നെ പറയുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾക്ക് അടുത്തെന്താ മീൻസ്, അടുത്ത ഫ്രണ്ട്സ് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇത് നമ്മുടെ ഹൈലൈറ്റ് ആണ്. ഇത് പൊട്ടിച്ചിട്ടില്ല ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോഴാണ് എല്ലാം എടുത്തു നോക്കണത്. ഞാൻ എനിക്ക് എന്റെ ഫ്രണ്ട്സ് സത്യം പറഞ്ഞ ഒരു അൺബോക്സിംഗ് ആണ് കണ്ട ഫ്രണ്ട്സ്. ഒരു 6 ഹൈലൈറ്റ് നിന്നാണ്. ഇത് ഡുവൽ ടിപ്പ് ആണ് ഫ്രണ്ട്സ്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇവിടെ ഒരു സാധാ നമ്മുടെ ഹൈലൈറ്ററും, ഇവിടെ ഫൈൻ, എന്താണ് ഫൈൻ ലൈനോ, ആ ഫൈൻ ലൈനോ ഞാനാണ് വാങ്ങിയത് ഫ്രണ്ട്സ്, ഫൈൻ ലൈൻ ആണ്. അപ്പൊ ഇതിന് രണ്ട് ഇതുണ്ട്. അപ്പൊ ഇത് നമ്മൾ വാങ്ങിച്ചു. ഇതിന്റെ റൈറ്റ് എന്ന് പറഞ്ഞത് 190 ഫ്രണ്ട്സ്, 120 റുപ്പീസ് ഫ്രണ്ട്സ്. ഇതില് 6 കളർ ഉണ്ട് കണ്ടോ, വളരെ ഭംഗിയുണ്ട് കാണാൻ. രണ്ട് സൈഡിലും അതെ ഫ്രണ്ട്സ്, രണ്ട് സൈഡിലുണ്ട്. ഇതാണ് ഹൈലൈറ്റർ എന്ന് പറയുന്നത് കണ്ട ഫ്രണ്ട്സ്, രണ്ട് സൈഡിലുണ്ട് കണ്ടോ. നോട്ട് ബാഡ് ഫ്രണ്ട്സ്, അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ജിയോമെട്രി ബോക്സ് കാണാം. ഞാൻ പറഞ്ഞിട്ടല്ലോ ഫ്രണ്ട്സ്, ഞാൻ ഇനി നെക്സ്റ്റ് ആയിട്ട് 8 കാണാം ഫ്രണ്ട്സ്. എന്ന് വെച്ചാൽ ഹൈസ്കൂൾ കാണാൻ ഞാൻ പോകുന്നത്. ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ഹൈസ്കൂൾ കയറിയില്ലേ, ഹൈസ്കൂൾ കാണാം. ചെറിയ കുട്ടി ഇതാണ് നമ്മുടെ ഹൈലൈറ്റർ എന്ന് പറഞ്ഞ ഫ്രണ്ട്സ്. സാധാ നല്ല ഭംഗിയുണ്ട്. ഹൈലൈറ്ററോ അല്ല, വൈറ്റ് ഷാർപ്പനറൊക്കെയാണ്. ഞാൻ വൈറ്റ് ഷാർപ്പനർ ഇപ്പൊ കണ്ടു ഫ്രണ്ട്സ്, നല്ല വൈറ്റ് ഉണ്ട്. രണ്ടു ദിവസം കൊണ്ട് ചളി പിടിച്ച അകതാവുന്നുള്ളൂ. പിന്നെ രണ്ട് എന്താണ് ഇതൊക്കെ എന്തായാലും ഉപകാരം വരും ഫ്രണ്ട്സ്. കാരണം മാത്സ് പഠിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജോമെട്രി ബോക്സ് ഫ്രണ്ട്സ്. നെക്സ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് രണ്ട് സ്ലൈം ആണ്. ഇത് രണ്ടും നമ്മൾ ഒന്ന് ഫ്രണ്ട്സ് നമ്മളൊരു ചാലഞ്ചിന് വാങ്ങിയാണ്. ഞാൻ ജസ്റ്റ് തുറന്നാണ് ചേരാൻ, ഞാൻ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ ഫ്രണ്ട്സ്. കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാം ഫ്രണ്ട്സ്. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 80 റുപ്പീസ്. ഇതിന്റെ റേറ്റോ, ഇതിന്റെ റേറ്റോ പറഞ്ഞാൽ 135. നോട്ട് ബാഡ് ഫ്രണ്ട്സ്. ഇതൊരു ജെല്ലി ഗ്ലോസി സ്ലൈം ആണ്. ഹൈ ബബിളൊക്കെ വന്നു ഫ്രണ്ട്സ്. ഇത് ഞാനിപ്പോ നിങ്ങൾക്ക് പുറത്തെടുത്ത് കാണിച്ചിരുന്നു ഫ്രണ്ട്സ്. ഇതിന്റെ കളർ നോക്കും ഫ്രണ്ട്സ്. ഒരു പുതിയ ചാലഞ്ച് അടുത്ത വരെയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പൊ അതിനുള്ളതാണ് ഫ്രണ്ട്സ്. ഇതൊരു വാട്ടർ സ്ലൈം ഉണ്ട്, ഇപ്പൊ പുറത്തെടുത്ത് ആകെ ഇതാവും കണ്ട ഫ്രണ്ട്സ്. ഇതെന്ന് പറഞ്ഞ ഒരു വാട്ടർ സ്ലൈം ആണ് കണ്ട ഫ്രണ്ട്സ്. ഒരു പേർപ്പിൾ വാട്ടർ സ്ലൈം ആണ് ഫ്രണ്ട്സ്. അയ്യോ
ഇതാണ് ഫ്രണ്ട്സ് ഇതിന്റെ കുഴപ്പത്തിൽ ശരിക്ക് കയ്യില് നിക്കൂല. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു വാട്ടർ സ്ലൈം ആണ്. ഇതിന്റെ റൈറ്റ് എത്ര മണിക്കാണ്? നമുക്ക് പോകുന്നതാണ് സ്കൂളിൽ പോയി ടീച്ചർക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാം. നമ്മുടെ ഈ സ്ലൈം ഇതിന്റെ കുപ്പിലേക്ക് നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. അതെ, കുറച്ച് കഷ്ടപ്പെട്ടില്ലേ മീൻസ് ഉള്ളിൽ കയറ്റാൻ. ചെറുതായിട്ടൊന്ന് എക്സ്പെൻസീവ് ആണോ എന്നൊരിതുണ്ട് ഫ്രണ്ട്സ്. ഇത് ഒരു ടെഡ്ഡി ബിയർ ഇങ്ങനെയാണ് വലുതും കണ്ട ഫ്രണ്ട്സ്. ഇങ്ങനത്തെ പിന്നെ ഫ്രണ്ട്സ് അടുത്തതെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് കോഴിമുട്ട ഷാർപ്നർ. അതെ ഫ്രണ്ട്സ്, കോഴിമുട്ട ഷാർപ്നർ ആണ്. ഇതൊരു ഈസ്റ്റർ ആയിക്കാണ് ഫ്രണ്ട്സ്. ഒരു ബണ്ണി ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഇതാ നമുക്ക് കുറച്ച് ഇറേസർ ഉണ്ട് ഫ്രണ്ട്സ്, കുറച്ച് ഇറേസർ ഉണ്ട്. ഇത് ചിലതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിയാണ് ഫ്രണ്ട്സ്. ഈ രണ്ടു മൂന്നെണ്ണം ഇതൊക്കെ നമ്മൾ മറ്റേ വീഡിയോ പുതിയ വാങ്ങിയാണ്. ആന്തരം നമുക്ക് മനസ്സിലെ പോലെ ഒരു ബൊമ്മ അല്ലട്ടോ, വൻകര പോലെ വൻകര പോലെ ഫ്രണ്ട്സ്. ആന്തരം ഇതാ ഒരു പട്ടുപോലെ ക്യൂട്ട് അല്ലേ. ഇതിലുണ്ട് ഫ്രണ്ട്സ് ഒരു റേസറും ഒക്കെ. വാ, എല്ലാം ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് കണ്ട ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ. പിന്നെ ഒരു ഐസ്ക്രീം ആണ് ഫ്രണ്ട്സ്. എന്റെ അടുത്ത് ഒരു കളക്ഷൻ ഉണ്ട് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഉപയോഗിക്കലേ അല്ലേ, ഇതൊന്നും ഉപയോഗിക്കില്ല. ഉപയോഗിക്കാണ് ഫ്രണ്ട്സ്, ഇതും ഇതൊക്കെയാണ് ഉപയോഗിക്കുക. ഇതെന്ന് പറഞ്ഞത് നമ്മുടെ മൂന്ന് സെറ്റ് ഓഫ് ഇറേസർ ആണ് ഫ്രണ്ട്സ്. കണ്ട മൂന്ന് കളറിലെ കുഞ്ഞു കുഞ്ഞു ഇറേസർ ആണ്. അയ്യോണെങ്കിൽ എടുത്തോ ഫ്രണ്ട്സ്, എടുത്തോട്ടെ. പിന്നെന്ന് പറഞ്ഞ ഒരു ക്യൂബാണ് ഫ്രണ്ട്സ്. ഇത് എങ്ങനെ ഇതും തുറന്നോക്കട്ടെ ഫ്രണ്ട്സ്, കാണിച്ചുതരാം. ഇതിന് കവർ ഇറേസർ നമുക്ക് കിട്ടി ഫ്രണ്ട്സ്, പക്ഷെ കവർ ചെറുതായിട്ട് എന്താക്കി പോയി. അപ്പൊ ഇതാണ് നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരു ക്യൂബ് ഇറേസർ ആണെന്നൊക്കെ പറയുന്നത് നല്ലതാണ് ഫ്രണ്ട്സ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണ്. ഇനി അത് നിങ്ങൾക്ക് കാണാൻ പോകുന്ന ഫ്രണ്ട്സ് രണ്ട് വെറൈറ്റി ഇറേസേഴ്സ് ആണ്. ആദ്യം തന്നെ പറയുന്ന ഫ്രണ്ട്സ് ഒരു കൊല്ലത്തിന് 15 ഇറേസർ ഉണ്ട് ഫ്രണ്ട്സ്. ഒരു കൊല്ലത്തിന് 15 ഇറേസർ ഉണ്ട് ഫ്രണ്ട്സ്. ഇതിന് 25 rupees ആണ് ഫ്രണ്ട്സ്. ഇതെന്ന് എങ്ങനെ മനക്ക് എങ്ങനെ അറിയോ? ഇതെങ്ങനെ പെൻ പെൻസിൽ പോലെ കൊല്ലട്ടെ കൊല്ലട്ടെ കണ്ട ഫ്രണ്ട്സ്, പെൻ പെൻസിൽ പോലെയാണ് ഫ്രണ്ട്സ്. ഇങ്ങനെ 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 പിന്നെ ഇങ്ങനെ ആവശ്യത്തിനാക്കുമ്പോൾ അങ്ങനല്ല, അത് കുറച്ചുകൂടി ആക്ക്, കുറച്ചുകൂടി ആക്ക്. ഇങ്ങനത്തെ ഒന്നാണ്. പിന്നെ നമ്മൾക്ക് പിന്നെ രണ്ട് റീഫിലും വരുന്നുണ്ട് ഫ്രണ്ട്സ്. അത് അത്യാവശ്യത്തിനുണ്ട് ഫ്രണ്ട്സ്. അതാണ് ഇതെന്ന് പറഞ്ഞ അതേപോലത്തെ ഒന്ന് തന്നെയാണ് ഫ്രണ്ട്സ്. ഇത് നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിയാണ്, പക്ഷെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ക്യൂട്ടാ ഫ്രണ്ട്സ്. കണ്ടു അതേപോലുള്ളതാ. അതെ ഫ്രണ്ട്സ്, പക്ഷെ ഇതിനൊന്നുകൂടി തടി കൂടുതലുണ്ട് ഫ്രണ്ട്സ്. ഇത് ശരിക്കും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ഫ്രണ്ട്സ്. അതാണ് ഇതെന്ന് പറയുന്നത്. കണ്ടു ഇതിന്റെ അതേപോലെ തന്നെ കൺഫറൻസ്. A little later. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറിയാണ് ഫ്രണ്ട്സ് കാണാൻ പോകുന്നത്. അപ്പോൾ മീൻസ് നമ്മൾ ഇറേസറിനെ ഒരു സൈഡിൽ തട്ടി ഇല്ലേ, നമ്മൾ സൈഡിൽ കൊണ്ട് നീക്കി വെച്ചു ഫ്രണ്ട്സ്. ഇനി ഡയറീസ് ആണ് വരാൻ പോകുന്നത്. ഇത് നമ്മൾ വാങ്ങിയ കുറച്ച് പുതിയ ഡയറിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഷോപ്പിംഗ് ചാലഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഡയറിയാണ്. പിന്നെ ഇത് വേറെ രണ്ട് ഡയറിയാണ്. ഇത് കണ്ടു ഫ്രണ്ട്സ്, ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു പൂച്ചക്കുട്ടിനാണ്. നമുക്ക് ഇങ്ങനെ തുറന്നു നോക്കാം. അതിന്റെ അതിന്റെ അങ്ങനെ ഒരു കവറാണ്. ഇതൊക്കെ ഇതൊക്കെ അതിന്റെ ഉള്ളിൽ അതൊന്നും അതൊന്നും നോക്കണം ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് നമ്മൾ ഡയറി എന്ന് പറയുന്ന ഫ്രണ്ട്സ്. മഴ പെയ്യാതിരിക്കാം ബാക്ക് ഫ്രണ്ട്സ്. അവിടെ വെച്ചാ എപ്പ ചളിയായി തോന്നിയത് ഫ്രണ്ട്സ്. അത്ര വൈറ്റ് ആണ് ഫ്രണ്ട്സ്. ഇത് സാധാ നല്ല ഭംഗിയുള്ള ഒരു ഡയറിയാണ് കണ്ട ഫ്രണ്ട്സ്. ഇതില് ഇങ്ങനത്തെ പേജും ഉണ്ട്. പിന്നെ നമ്മുടെ വരല്ലാത്തതുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് ഇതിന്റെ റൈറ്റ് വേണ്ട. നമുക്ക് ഇത് എന്താ മീൻസ്, ഇത് ആനയുടെ എലിയാണോ? ഇത് സ്പീഷീസ് ഏതാണെന്ന് അറിയില്ല. അതെന്തോ ഒരു സാധനമാണ്. ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് ബാക്ക്, ഇങ്ങനെയാണ്. ഇനി നമുക്ക് തുറക്കുമ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടാ ഫ്രണ്ട്സ്. എനിക്ക് ഇഷ്ടമാണ് കണ്ടോ. ഇതിലിതാ ഇങ്ങനെ കൊറേ വരുന്നുണ്ട്, ഇൻഗ്രീഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ വരല്ലാത്ത വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ വര, പിന്നെ ഫ്രണ്ട്സ് സ്ക്വയർ സ്ക്വയർ വരുന്നുണ്ട്. ഇതിൽ പലതും വരുന്നുണ്ട്. ഇത് ഇത് ഇത്
കട്ടില്ല ഫ്രണ്ട്സ്, ഇത് കട്ടിയുണ്ട്, ഇതും കട്ടിയുണ്ട്. ഇതെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഒരു ബണ്ണി, ഇൻഗ്രിഡ് മാർക്കറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു ബണ്ണി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബണ്ണിന്റെ തലി, ബണ്ണിന്റെ തലി, ഇതാ എന്താ സാധനം, എല്ലാത്തിനും കൂടി ഇതാക്കണേ. ഇതൊരു ജീവിക്കുന്ന ഒരു വലിയ ബണ്ണിയാണ് ഫ്രണ്ട്സ്. അടൽ മനുഷ്യന്റെ തലയും തൊക്കെ, തല മാത്രം ബണ്ണിന്റെ ആയിപ്പോയി. ഇതും ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പല സാധനങ്ങളുടെ ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ്. ആദ്യം തന്നെ നമുക്ക് വരുന്നത് സാധാ ഒന്നുമില്ലാത്ത പേജ് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് പേജസ് വന്നു. കണ്ടോ കണ്ടോ, പിന്നെ ഇങ്ങനത്തെ കൊറേ വന്നു. കണ്ടോ കണ്ടോ, ഫ്രണ്ട്സ് പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കാക്കമാരുണ്ട്, പിന്നെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇതിൽ പലതും ഉണ്ട് ഫ്രണ്ട്സ്, അങ്ങനെ ഇതിൽ കൊറേ പാറ്റേണുകൾ ഉണ്ട്. അപ്പൊ ഇത് അങ്ങനത്തെ ഇത് ശരിക്കും എന്തിനാ ഉപയോഗിക്കലെന്ന് എനിക്കറിയില്ല. എഴുതാനാണോന്നും അറിയില്ല, കാരണം ഫുള്ള് പിക്ചേഴ്സും അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പൊ അതാണ് നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, ഇത് ഒരു പെയിന്റ് നമ്മൾ ശരിക്കും ചാലഞ്ചിന് വാങ്ങിയാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇതൊരു പെയിന്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് ശരിക്കും ബാക്ക് ടു സ്കൂളിലുള്ള, പക്ഷെ നമ്മൾ വാങ്ങിയോണ്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്യൂണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് പൗച്ചുകളാണ്, മിസ്റ്ററി പൗച്ച്. അതെ ഫ്രണ്ട്സ്, പൗച്ച്. ഇത് കുറച്ച് മുന്നേ വാങ്ങിയ പൗച്ചാണ് ഫ്രണ്ട്സ്. മുന്നേ നമ്മളിത് വരെ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ഇത് ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ നേരത്തെ ഫ്രണ്ട്സ് ഈ ഇറേസറിന്റെ അപ്പം ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് ഫ്രണ്ട്സ് ഇതും പറയുന്നത്. അപ്പൊ അതിന്റെ അപ്പം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിനുള്ളിൽ എന്താ തീം എന്താ, യൂണിക്കോൺ. ഇത് ഫ്രണ്ട്സ് യൂണിക്കോൺ ആണ്, ഒരു ബ്ലൂ ഫറി യൂണിക്കോൺ. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഫ്രണ്ട്സ്. അപ്പൊ അത് നമ്മൾ ഒന്നെടുത്തു. ഇത് നമ്മൾ വാങ്ങിച്ചതാണ് ഫ്രണ്ട്സ്. കണ്ടോ, നമ്മുടെ ഒരു ബ്ലാക്ക് ഇങ്ങനത്തെ ബ്ലാക്ക് ആയിട്ട്, പിന്നെ അതാ ഫ്രണ്ട്സ് ഇങ്ങനത്തെ ഒരു, ഇത് സത്യത്തിന് പറഞ്ഞ ഫ്രണ്ട്സ് ഒരു മേക്കപ്പ് പൗച്ചാണ്. ഞാൻ സാധാരണ മേക്കപ്പ് പൗച്ച്, ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞ 240 ആണ് ഫ്രണ്ട്സ്. സാധാരണ എല്ലാരും പൗച്ച്, പക്ഷെ ഫ്രണ്ട്സ് എനിക്ക് അത്യാവശ്യത്തിന് കുറെ സാധനം ഉള്ളതുകൊണ്ട് ഇതിന്റെ പൗച്ച് ഒന്നും കൊള്ളാലില്ല ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലുത് വാങ്ങിയത്. പിന്നെ അത് ഫ്രണ്ട്സ് ഭയങ്കര സൈസ് ഇല്ല, എന്നാ അത്യാവശ്യത്തിന് കുറച്ച് കളേഴ്സ് പറഞ്ഞാണ് ഫ്രണ്ട്സ്. എനിക്ക് ബ്ലാക്ക് ആണ് ഒന്നാമത് ഇഷ്ടം, പിന്നെ ബ്ലാക്കിന്റെ ഒപ്പം അത്യാവശ്യത്തിന് കളേഴ്സ് ഫുള്ള് പ്ലെയിനും ആവണ്ട എന്ന് അത്യാവശ്യത്തിന് എനിക്കല്ല ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് പെൻസിൽ, പെന്ന്, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തതാണ് ഫ്രണ്ട്സ്. കണ്ടോ ഇതൊക്കെ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഫ്രണ്ട്സ്. ഇത് ഇങ്ങനത്തെ നമ്മൾ, ഇത് നമ്മൾ ജാം ജൂം എന്ന് വാങ്ങിയാണ് ഫ്രണ്ട്സ്. 215 ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത്. സ്ട്രോബെറി, അവോക്കാഡോ, മെലൺസ്, പിന്നെന്താ മാംഗോ, അങ്ങനത്തെ കൊറേ സാധനം വരുന്ന കൊറേ പെണ്ണുണ്ട്. ഇത് ശരിക്കും ഇതില്ലെങ്കിൽ അത്യാവശ്യത്തിന് നമ്മൾക്ക് ഒരു കൊല്ലത്തിന്, പിന്നെ ഫ്രണ്ട്സ് പെന്ന് കൊറേ ഇതാളുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു. പിന്നെ ഇത് നമുക്ക് സെറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടിയപ്പോ നമ്മൾ വാങ്ങിയതാണ്. പിന്നെ പറഞ്ഞ ഫ്രണ്ട്സ് നമ്മുടെ പെൻസിൽ ഉണ്ട്, പെൻസിൽ. പിന്നെ ഫ്രണ്ട്സ് സാധാ പെൻസിലാണ്, പെൻസിൽ സാധാ പെൻസിൽ. പിന്നെ ഇതിന്റെ ഒപ്പം കിട്ടുന്ന ഒരു ഇറേസറും ഷാർപ്പനറും ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഫൗണ്ടൻ പെന്നാണ്. ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ഫ്രണ്ട്സ്, എല്ലാവരും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒരു പെന്നാണ്. പിന്നെ സാധാ ബ്ലൂ പെൻ, ഇത് ഫ്രണ്ട്സ് ഇത് മെക്കാനിക്കൽ പെൻസിലാണ്. കണ്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ എന്താ നമുക്ക് ഇതിന് പറയാം, പെൻ പെൻസിൽ ഫ്രണ്ട്സ്. ഇത് മെക്കാനിക്കൽ പെൻ പെൻസിൽ തന്നെയാണ് ഫ്രണ്ട്സ് ഇതെന്ന് പറഞ്ഞ. പിന്നെ നമ്മുടെ ബാക്കി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇനി നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾക്ക് കുറച്ച് സ്റ്റിക്കി നോട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് ഫ്രണ്ട്സ് ഇതൊരു പോക്ക ഡയറിയാണ്. ഒരു ലക്ക് പറഞ്ഞാൽ അതിന്റെ ഒരു പെണ്ണുണ്ട്, കുഞ്ഞു പെൺ. കണ്ടോ ഫ്രണ്ട്സ്, ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ഫ്രണ്ട്സ്. കുറച്ച് മുന്നേ കിട്ടിയാണോ എനിക്ക്, നമ്മൾ ഇതുവരെ കാണിച്ചു കിട്ടിയില്ല. പിന്നെ നമ്മൾ മേശയിൽ ഇങ്ങനെ എടുത്തു വെക്കാനാണ് എന്റെ ഒരു പതിവ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധാ ഒരു കുഞ്ഞു ഡയറിയാണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ നോട്ടൊക്കെ എഴുതിയൊക്കെ എന്തെങ്കിലും അസൈൻമെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞത് നമ്മുടെ സ്റ്റിക്കി നോട്ടാണ് ഫ്രണ്ട്സ്. ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സ് ഫ്രണ്ട്സ്, ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ സാധാ സ്ക്വയർ ഉണ്ട്, പിന്നെ ഇങ്ങനെ റെക്ടാംഗിൾ ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഇത് എനിക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇത് കഴിഞ്ഞ പോലെ എന്റെ ഫ്രണ്ട് കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് ആവശ്യമുള്ളത് ഫ്രണ്ട്സ് ഇത് എനിക്ക് വാങ്ങണം എന്നുള്ള. ഇതെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് നമ്മുടെ എന്താണ് കറക്ഷൻ ടേപ്പാണ് ഫ്രണ്ട്സ്. പറഞ്ഞ ഫ്രണ്ട്സ് 60 rupees ആണ്. നമുക്കിത് തുറന്നു നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്, നമ്മൾ എഴുതി കാണിച്ചു തരുമ്പോൾ. കറക്ഷൻ ടേപ്പ് എങ്ങനെ വർക്ക് ആവും, വർക്ക് ആവാൻ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ് സ്റ്റേഷൻ. നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നു. ഹലോ
ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഇങ്ങനെ 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 എന്തൊക്കെയൊക്കെ സംഭവിച്ചല്ലേ ഫ്രണ്ട്സ്. ഇത് ശരിക്കും ഒന്ന് പഠിക്കണം, ഇത് ഫ്രണ്ട്സ് വർക്കിംഗ് ആണ്. ഇത് നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചെടുക്കണം ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് അപ്പൊ ഇതെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതൊന്ന് മൻകാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതെ ഫ്രണ്ട്സ്, ഇത് ഒരു ഇങ്ങനത്തെ ഒരു ഇതിനിപ്പോ എന്താ പറയാ, ഒരു നോട്ട് പാഡ് ആണ് ഫ്രണ്ട്സ്. ഒരു കുട്ടി നോട്ട് പാഡ് അല്ലേ ഫ്രണ്ട്സ്, കുട്ടി കുട്ടി നോട്ട് പാഡ് ആണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് സ്കെയിൽ ഉണ്ട് ഫ്രണ്ട്സ്. അതെ, ഒന്ന് ഇൻക് ഒന്ന് കൊൽക്കും. ഒരു രണ്ടു മൂന്ന് ദിവസമായി തന്നെ എന്റെ സ്കെയിൽ എപ്പോഴും കാണാതെ, പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പിന്നെ ഇവിടെ കാണണേന്ന് മനസ്സിലാവില്ല. മനക്ക വേണമെങ്കിൽ എടുത്തോ ഫ്രണ്ട്സ്. ഒരു നമുക്ക് രണ്ട് സ്കെയിൽ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ആ ഫ്രണ്ട്സ്, ഇത് നമ്മളെ രണ്ട് സ്റ്റിക്കി നോട്ടാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു വാട്ടർ കളർ പേപ്പർ ആണ് ഫ്രണ്ട്സ്. ഇത് നമ്മുടെ ഇതില്ലേ വാട്ടർ കളർ ചെയ്യാൻ വേണ്ടി വാങ്ങിയാണ് ഫ്രണ്ട്സ്. ഇത് ഞാൻ ഇടക്കിടക്ക് വാട്ടർ കളർ വെയിലുണ്ട്, അപ്പൊ അതിന് വേണ്ടി വാങ്ങിച്ചാണ് ഫ്രണ്ട്സ്. കണ്ടത് ഇങ്ങനത്തെ ഒരു പേപ്പറാണ്. ഒരു കട്ടി പേപ്പറല്ലേ, A4 ഇത് അത് ലീക്ക് ആവും ഫ്രണ്ട്സ്. അപ്പൊ അതിന് വാങ്ങിയതാണ്. ഇതിന്റെ റേറ്റ് എവിടെ 330. വാവ്, 330 ഫ്രണ്ട്സ്. ഇനി ഇതിൽ അത്യാവശ്യത്തിന് നല്ല പേജ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാന്ന് വെച്ചാൽ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ സാധനം മിൻസിന്റെ ബുക്ക് മാറാതിരിക്കാനുള്ള ആൾക്കാർ കൊണ്ടുപോയി വിചാരിച്ച് പേടിച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ആണ് ഫ്രണ്ട്സ്. സാധാരണ ഇതിൽ കൊറേ ടൈപ്പ് നെയിം സ്ലിപ്പ് ഉണ്ട് കണ്ടു ഫ്രണ്ട്സ്. ഇങ്ങനത്തെ കൊറേ നെയിം സ്ലിപ്പ് ഉണ്ട്. ഒന്നിന് 8 rupees ആണ്. നമ്മൾ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. 24 rupees ആണ്, കാരണം നമ്മൾ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് ഫ്രണ്ട്സ് എനിക്ക് സാധാരണ ഇങ്ങനെ എന്താണ് നമ്മുടെ കാർട്ടൂൺ അങ്ങനത്തെ ഉള്ളതൊന്നും ഞാൻ പണ്ടൊക്കെ വായിച്ചിരുന്നു ഫ്രണ്ട്സ്. ഏത് ഒന്നാം ക്ലാസ്? ഒന്നാം ക്ലാസ്സിലല്ല, മൂന്നാം ക്ലാസ്സില്. നമ്മൾ സാധാ പ്ലെയിൻ ആണ് ഫ്രണ്ട്സ് വാങ്ങിയത്. അപ്പൊ നമ്മൾ പ്ലെയിൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ, പിന്നെ നമ്മുടെ പൊതി ഉണ്ട് ഫ്രണ്ട്സ്, കണ്ടോ? നമുക്ക് ബുക്ക് പൊതിയാണ് പൊതി ഉണ്ട്. അപ്പൊ ഇത് സാധാ പൊതിയാണ് ഫ്രണ്ട്സ്, കണ്ടോ? ഇങ്ങനത്തെ സാധനം. അയ്യോ മിൻസ, നമ്മൾ ഒന്ന് വിട്ടു, ഒന്ന് നമ്മൾ വിട്ടു. അയ്യോ ഗൈസ്, ഇതുകൂടി ബാക്കിയുണ്ട്, കുറച്ച് സാധനം കൂടി ബാക്കിയുണ്ട് ഫ്രണ്ട്സ്. ഇത് കീ ചെയിൻ ആണ്. ഞാൻ എന്റെ ബാഗ് ഫ്രണ്ട്സ് ഭയങ്കര ഞാൻ ചിന്തയിലൊന്നും ആണല്ലോ ഫ്രണ്ട്സ്. ഹലോവീൻ ആണ് ഫ്രണ്ട്സ്, കണ്ടോ? ഹലോവീൻ നല്ല മത്തങ്ങയാണ്, ഹലോവീൻ ആക്കിയ മത്തങ്ങയാണ് ഫ്രണ്ട്സ്. കണ്ടോ, ഇതിന് കണ്ണും മൂക്കൊക്കെ വരച്ചെടുത്തിട്ട്. പിന്നെ നമ്മുടെ പോപ്പിറ്റാണ്, ഞാൻ വെറുതെ ഒരു ഭംഗി മറ്റേ കയ്യിലെന്താ ഫ്രണ്ട്സ്. ഇതെന്ന് പറഞ്ഞ ഗ്ലൂ ആണ്, രണ്ട് ഗ്ലൂ ആണ്. ആ കണ്ടോ ഫ്രണ്ട്സ്, 2 glues നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഗ്ലൂ ആണ്, കണ്ടോ കണ്ടോ? വെരി ബ്യൂട്ടിഫുൾ ഹെയർ, കണ്ടോ? കഴിഞ്ഞു ഗൈസ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറച്ചല്ലേ വാങ്ങിയിട്ടുള്ളൂ മിൻസ. അത്യാവശ്യത്തിന് വാങ്ങിയാണ്, പക്ഷെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതിനാട്ടി വാങ്ങിയോ? പക്ഷെ ഫ്രണ്ട്സ് അതാണ് ഫ്രണ്ട്സ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ സാധനം നമ്മള് കൊറേ ഇവിടെ ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത്ര ഒന്നും ഉപയോഗിക്കാറില്ല. ബുക്ക് ഉപയോഗിക്കാറില്ല, സ്കൂൾക്ക് മാത്രമേ ഉണ്ടല്ലോ. നമ്മൾ പറയുന്ന ഫ്രണ്ട്സ്, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടു മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങാണെന്ന് വെച്ചാൽ നമുക്ക് ലഞ്ച് ബോക്സ് വാങ്ങണം ഫ്രണ്ട്സ്. നമ്മൾ വാങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനത്തെ കുറച്ച്. അതെ, നമുക്ക് അടുത്ത വീഡിയോ കാണാല്ലേ. അടുത്ത വീഡിയോയിൽ അതൊക്കെ നമ്മൾ കാണിച്ചാൽ ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോ വരുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് ഹോൾ വീഡിയോ എന്ന് പറഞ്ഞ ഫ്രണ്ട്സ്. എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എവിടുന്ന വാങ്ങിയത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ ഫ്രണ്ട്സ്, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങളുടെ വീഡിയോ ഐഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്റെ കാക്കി നിഷാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വീണ്ടും ഒരിക്കലും കിടക്കാൻ ചെയ്തിരിക്കുമ്പോ ബൈ.